السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. قال الله عز وجل: محمد سيد الكونين والثقلين والفريقين من عرب ومن عجم نبينا آمر الناهي فلا أحد أبر في قول لا منه ولا نعمي مولاي صلي وسلم. ولو كان في الدنيا بقاء لساكني لكان رسول الله فيها مخلدا وما أحد ينجو من الموت سالما. وسهم المنايا قد
أصاب محمدا مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلم أمة سيدنا محمد ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, ഈ നാട്ടിലെ കാരണവന്മാർ, വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരീ സഹോദരന്മാർ, അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഈ ഒരുമിച്ചു കൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും ഖബറുകളിലേക്ക് അള്ളാഹു ഈ മജ്ലിസിൻ്റെ സവാബ് പൂർണ്ണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വല്ലവരും വല്ല അദാബും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ ഖബറുകളിൽ വലിയ സമാധാനം നൽകുമാറാവട്ടെ. വിശിഷ്യ ഇൽമു പറഞ്ഞതെന്ന ഉസ്താദുമാർ പലരും ഇന്ന് ഖബറിലാണ്. അള്ളാഹു അവരുടെ എല്ലാം ഹലറാത്തുകളിലേക്ക് ഈ മജ്ലിസിനെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവും ലഭിക്കുന്ന മജ്ലിസായി അള്ളാഹു ഈ മജ്ലിസിനെയും ഈ മജ്ലിസിൽ ഒരുമിച്ചു കൂടിയ ആളുകളെയും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഈ നാട്ടിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ നടന്നു വരുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് മജ്ലിസിൻ്റെ ആറാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട സംഗമത്തിൻ്റെ ഒന്നാമത്തെ ദിവസത്തിലാണ് നാം ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത്. ഈ സമയത്ത് സുദീർഘമായ ഒരു വാള് പറയാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നതല്ല, പല സാഹചര്യങ്ങളെക്കൊണ്ടും അതിന് സാധിക്കുകയും ഇല്ല. വളരെ കുറഞ്ഞ സമയം ഇൻഷാ അള്ളാഹ് ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് ലഭിക്കുക എന്ന നിലക്ക് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി വിനീതൻ അവസാനിപ്പിക്കും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് അവസരം നൽകിയപ്പോൾ, ഈ ദുനിയാവിൽ ഏത് രൂപത്തിലൊക്കെ ജീവിക്കണം എന്നുകൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് ഈമാനുള്ള മുഅ്മിനായ മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇഷ്ടങ്ങളെക്കാളും സ്ഥാനങ്ങൾ കൊടുക്കേണ്ട പല ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. സ്വന്തം ഇഷ്ടങ്ങളെക്കാളും ഈ ലോകത്ത് പലതും നമ്മൾ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. അതുപോലെ സ്വന്തം മനസ്സിന് താല്പര്യമുള്ള പല വിഷയങ്ങളെയും പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതായിട്ടും ഉണ്ട്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവൻ പഠിപ്പിച്ചതനുസരിച്ച്, അതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയണം. ഈ ലോകമെന്ന് പറഞ്ഞാൽ ഇത് പരീക്ഷണത്തിൻ്റെ ലോകമാണ്.
നാം ഉമ്മാന്റെ ഗർഭാശയത്തിൽ വളരെ കുറഞ്ഞ കാലം ജീവിച്ചിട്ടുണ്ട്. അത് പരീക്ഷണത്തിൻ്റെ ലോകമല്ല. അഥവാ ആ ഒരു ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ താമസിപ്പിച്ചത് ആരൊക്കെ ഇബാദത്ത് ചെയ്യുന്നു, ആരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഈ ദുനിയാവെന്ന് പറയുന്ന ഈ ലോകത്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയത് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ്. പരിശുദ്ധനായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ അമൽ ചെയ്യുന്ന ആൾ എന്ന് പരീക്ഷിക്കാനാണ്, എന്ന് അറിയാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ജനനങ്ങളും മരണങ്ങളും സൃഷ്ടിക്കുന്നത്. ഈ ലോകത്തെ ആളുകൾക്ക് ജനനം നൽകുന്നതും അതുപോലെ ഈ ലോകത്തുള്ള ആളുകളിൽ പലരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കുന്നതും ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അമൽ ചെയ്ത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾ ആരാണ് എന്ന് അള്ളാഹുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആമുഖങ്ങളൊന്നും നീട്ടിപ്പരത്തി പറയാതെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വേള സ്വഹാബത്തിനോട് ഉപദേശിച്ചു കൊടുത്ത ചെറിയ ഉപദേശങ്ങൾ, അതിൽ നിന്ന് ചെറിയ ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം ഈ സദസ്സിൽ ഉണർത്തി ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു വേള സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, അല്ലയോ സ്വഹാബ, ഊസീക്കും യാ ഉമ്മത്തി ബി ഖംസതി അശിയാഇ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഖിയാമത്ത് നാൾ വരെ വരാനുള്ള ആളുകളോട് അവിടുന്ന് അഞ്ച് വസീയത്ത് ചെയ്തു കൊടുക്കുകയാണ്. ഊസീക്കും യാ ഉമ്മത്തി, ഓ സമുദായമേ, ഓ ഉമ്മത്തേ, നിങ്ങളോട് ഞാനിതാ അഞ്ച് പ്രത്യേകമായ വസീയത്തുകൾ ചെയ്യുകയാണ്. ഒരു പിതാവ് അവസാനമായ മരണത്തിൻ്റെ കിടക്കയിൽ കിടക്കുകയാണ്. മരണാസന്നനായി കിടക്കുന്ന പിതാവിൻ്റെ തലഭാഗത്തേക്ക് മക്കളങ്ങ് ചെല്ലുമ്പോൾ ആ മക്കളെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പിതാവ് പറയുന്നു, അല്ലയോ മക്കളെ, ഞാനിതാ ഈ ദുനിയാവിൽ നിന്ന് എന്നേക്കുമായി അങ്ങ് പോവുകയാണ്. ഈ ബാപ്പാക്ക് അവസാനമായി മക്കളോട് ചില വസീയത്ത് ചെയ്യാനുണ്ടോ? ആ പിതാവ് ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ മക്കളെ വിളിച്ച് വസീയത്ത് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതുവരെ പിതാവ് പറയുന്ന വാക്കുകൾക്ക് ചെവി കൊടുക്കാത്ത മക്കളാണെങ്കിലും ഏത് സ്വഭാവത്തിലുള്ള മക്കളാണെങ്കിലും അവസാന ശ്വാസം വലിക്കുമ്പോൾ പിതാവിനെന്താ പറയാനുള്ളത്, അത് വളരെ സൂക്ഷ്മമായി കേൾക്കുകയാണ്, വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുകയാണ്. പിതാവ് അവസാനമായി പറഞ്ഞ വസീയത്തുകൾ ജീവിതത്തിൽ നടപ്പാക്കാൻ ഏത് മക്കളും നന്നായിട്ട് ശ്രമിക്കാറുണ്ടോ? എന്നാൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നതാ പറയുകയാണ്, ഊസീക്കും യാ ഉമ്മത്തി, ഓ ഉമ്മത്തെ, നിങ്ങളോട് ഞാനിതാ പ്രത്യേകമായി വസീയത്ത് ചെയ്യുകയാണ്. ബി ഖംസതി അശിയാഇ, അതേ അഞ്ച് വിഷയങ്ങൾ നിങ്ങളെ പ്രത്യേകമായി ശ്രദ്ധിക്കണം കേട്ടോ. അഞ്ച് വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ. അഞ്ച് വിഷയങ്ങൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ
ആ റൂട്ടിലൂടെ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രവർത്തനങ്ങളും അതെല്ലാം ചിട്ടപ്പെടുത്താൻ നിങ്ങളെ ശ്രദ്ധിക്കണമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി ഹബീബായ തങ്ങളെ പറയുന്ന വിഷയം ഏതാണെന്നറിയുമോ? ഓ സഹോദരന്മാരെ ഉമ്മമാരെ, നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒന്നാമതായി പറയുന്ന വസീത്ത്, അക്സിറൂ ദിക്റല്ലാഹ് മിൻ ദിക്രിന്നാസ്. ഒന്നാമതായി ലോകത്തിലെ നേതാവ് അതേ നമ്മളിൽപ്പെട്ട ഓരോ ഓരോ ആളുകളോടും പറയുന്ന വിഷയമാണ് അക്സിറൂ ദിക്റല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ സ്മരണയെ വർദ്ധിപ്പിക്കണം കേട്ടോ. അല്ലാഹുവിനെ ഏത് സമയത്തും ഓർത്ത് ജീവിക്കണം കേട്ടോ. മിൻ ദിക്രില്ലാഹ്, ആളുകളെ ഓർക്കുന്നതിനേക്കാളും കൂടുതൽ, മനുഷ്യന്മാരെ ഓർക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ ജഗനിയന്താവായ അല്ലാഹുവിനെ ഓർക്കണമല്ലോ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഏത് സമയത്തും ഈമാനുള്ളവന്റെ മനസ്സിലുണ്ടാകേണ്ട ബോധമാണ് അല്ലാഹ് അല്ലാഹ് ഈമാനുള്ളവനാണോ? ഈ ദുനിയാവിലൂടെ അവരേത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിലോ അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ചിന്തയാണ് അല്ലാഹു അല്ലാ. അതാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, അക്സിറൂ ദിക്റല്ലാഹ്. അല്ലാഹുവിൻ്റെ സ്മരണ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. എന്നെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്, എന്നെ പരിപാലിച്ചവൻ അല്ലാഹുവാണ്, എനിക്ക് ആരോഗ്യം നൽകുന്നവൻ അല്ലാഹുവാണ്, എനിക്ക് ഭക്ഷണം നൽകുന്നത് അല്ലാഹുവാണ്, എനിക്ക് വസ്ത്രം നൽകിയത് അല്ലാഹുവാണ്, എനിക്ക് വീട് നൽകിയത് അല്ലാഹുവാണ്, എനിക്ക് സന്താനങ്ങളെ നൽകിയത് അല്ലാഹുവാണ്, എനിക്ക് നല്ല സൗന്ദര്യം നൽകിയത് അല്ലാഹുവാണ്, എന്നെ ഈമാനുള്ളവനാക്കിയത് അല്ലാഹുവാണ്, എനിക്ക് ഹിദായത്ത് നൽകിയത് അല്ലാഹുവാണ് എന്നല്ല എല്ലാം എല്ലാം അല്ലാഹുവിൽ നിന്നാണ്. ആ അല്ലാഹുവിനെ ഏത് സമയത്തും വിചാരപ്പെട്ടുകൊണ്ട് ജീവിക്കണം കേട്ടോ. നീ നല്ല സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന അവസരമാ. ദുനിയാവിൽ ചില ആളുകൾക്ക് ചില സമയത്ത് നല്ല സന്തോഷമാണ്, എന്നാൽ മറ്റു സമയത്തോ വല്ലാത്ത പ്രയാസമാണ്. സന്തോഷമുള്ള അവസരമാണെങ്കിലും ശരി, അതുപോലെ പ്രയാസമുള്ള അവസരമാണെങ്കിലും ശരി, നിന്റെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത അല്ലാഹു അല്ലാ. സുബ്ഹാനല്ലാഹ്. അറിയില്ലേ സഹോദരന്മാരെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അവിടുന്ന് മുത്തബീ സുന്ന എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട മഹാനാണ്. ആ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഒരിക്കലും അതാ ഒരു മലഞ്ചെരുവിലൂടെ നടക്കുകയാണ്. ആ മലഞ്ചെരുവിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ആ മലഞ്ചെരുവിൽ ഏതാ ഒരു മനുഷ്യൻ ധാരാളം ആടുകളെയും മേച്ചുകൊണ്ട് നടക്കുന്നു. ഒരാട്ടിടയനായ പാവപ്പെട്ടൊരു മനുഷ്യനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ കാണുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ
ആട്ടിടയുന്ന സമീപത്തേക്ക് അങ്ങ് കടന്നു ചെല്ലുന്നു. ആ മനുഷ്യനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടോ മഹാനവരകൾ ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, മോനെ സഹോദര, നീ ധാരാളം ആടുകളെയും മേച്ചുകൊണ്ട് നടക്കുകയാണല്ലോ, ഞാനാണെങ്കിൽ ദീർഘയാത്ര നടത്തി വരികയാണ്, എനിക്ക് വല്ലാത്ത ദാഹമുണ്ടോ? അതുകൊണ്ട് മോനെ, ഈ ധാരാളം ആടുകളുടെ കൂട്ടത്തിൽ വെച്ച് ഒരാടിനെ നീ എനിക്ക് വിൽപ്പന നടത്തുമോ? ആടിനെ നീ ഒന്ന് വിൽക്കുമോ മോനെ? ആ സമയത്തോ ആ ആട്ടിടയനായ അടിമയായ പാവപ്പെട്ട മനുഷ്യനെ മറുപടി അങ്ങ് വരികയാണോ? അല്ലയോ അബ്ദുല്ലാഹിബ്നു ഉമറേ, ഞാൻ ഈ ആടിനെ മേയ്ക്കുന്ന വെറും ആട്ടിടയനാണോ? ഈ ആടുകളുടെ ഉടമസ്ഥൻ വേറെയാണ്, എനിക്ക് ഉടമസ്ഥാവകാശമില്ല, അതുകൊണ്ട് തന്നെ ഈ ആടിനെ വിൽപ്പന നടത്താൻ ഇതിലെ ഉടമക്കല്ല അത് അവകാശമില്ല. ആ ഉടമ ഏൽപ്പിച്ചാലല്ലാതെ എനിക്ക് വിൽക്കാൻ പറ്റില്ലല്ലോ. എന്നോട് ഈ ആടുകളെ മേക്കാനാണ് പറഞ്ഞത്, വിൽപ്പന നടത്താൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിൽപ്പന നടത്തൂല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട് ഈ മനുഷ്യനങ്ങ് മറുപടി പറഞ്ഞപ്പോ മഹാനവരകള ആട്ടിടയനോട് പരീക്ഷണാടിസ്ഥാനത്തിൽ ചോദിക്കുകയാണോ, അല്ലയോ സഹോദര, നിന്റെ മുതലാളി ഇവിടെ ഇല്ലല്ലോ, മുതലാളി സ്ഥലത്തില്ലല്ലോ, തൽക്കാലം ഈ ധാരാളം ആടുകളുടെ കൂട്ടത്തിൽ വെച്ചോ ഒന്നിനെ എനിക്ക് വിൽപ്പന നടത്തിയ നിന്റെ മുതലാളി അറിയില്ലല്ലോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ആ മനുഷ്യനെ ഒന്ന് പരീക്ഷിച്ചു നോക്കുകയാണ്. ആ മനുഷ്യൻ മുതലാളി അറിയാതെ വിൽപ്പന നടത്തുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. നിങ്ങളെ മുതലാളി അറിയാൻ പോകുന്നില്ല, ധാരാളം ആടുകളുണ്ടല്ലോ. ഇനി ഒരു ആടിനുള്ള കുറവ് മുതലാളിക്ക് മനസ്സിലായാൽ ആ മുതലാളിയോട് ആ ആട് ചത്തുപോയെന്ന് പറഞ്ഞാൽ പോരെ. എന്നാൽ മുതലാളി നിങ്ങളെ സംശയിക്കില്ല, നിങ്ങൾക്കാണെങ്കിലോ ധാരാളം സമ്പത്ത് ലഭിക്കുകയും ചെയ്യുന്നതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ മഹാനവരെല്ലാം മനുഷ്യനോട് പറയുകയാണ്, നീ തൽക്കാലം ഒരാടിനെ എനിക്ക് വിൽപ്പന നടത്തിയാൽ നിന്റെ മുതലാളി അത് അറിയാൻ പോകുന്നില്ല. മുതലാളി അറിഞ്ഞാലോ ഈ ആടുകളുടെ കൂട്ടത്തിൽ ഒന്ന് ചത്തുപോയെന്ന് കളവ് പറഞ്ഞാൽ പോരെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നീ കളവ് പറഞ്ഞാൽ മുതലാളിയുടെ അടുക്കൽ നീ പ്രതിയാവുകയില്ല, മാത്രവുമല്ല നിനക്ക് നല്ല സമ്പത്തും ലഭിക്കും. ആടിനെ നീ എനിക്ക് വിറ്റാൽ നിനക്ക് നല്ല സമ്പത്ത് ഞാൻ നൽകും, ആ സമ്പത്ത് ലഭിക്കുകയും ചെയ്യും. മുതലാളിയുടെ അടുക്കൽ നീ കുടുങ്ങുകയും ഇല്ല. ഈ വിഷയമങ്ങ് പറഞ്ഞപ്പോ ആ അടിമയായ മനുഷ്യൻ മറുപടി പറയുകയാണ്, ഓ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളേ, നിങ്ങൾ പറഞ്ഞതുപോലെ അതെ, ഞാനൊരാടിനെ നിങ്ങൾക്ക് വിൽപ്പന നടത്തിയാൽ ഒരുപക്ഷെ എന്നെ മുതലാളി കാണുകയില്ല, മുതലാളി അറിയുകയില്ല. ആ മുതലാളി അറിഞ്ഞാൽ തന്നെ പല ന്യായങ്ങളും പറഞ്ഞ് എനിക്ക് രക്ഷപ്പെടാം. പക്ഷേ അബ്ദുല്ലാഹ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട് ആട്ടിടയൻ ചോദിക്കുകയാ, എന്നെ മുതലാളി കാണില്ല, ശരി തന്നെയാണ്,
അതുപോലെ തന്നെ മുതലാളി അറിയില്ല ശരി തന്നെയോ. പക്ഷേ അബ്ദുല്ലാ ഐനുല്ലാ അല്ലാഹു എവിടെയാ? അല്ലാഹു എന്നെ കാണില്ലേ? അല്ലാഹു അറിയില്ലേ? ആ അല്ലാഹു അറിയാതെ കാണാതെ ആടുകളെ വിൽപ്പന നടത്താൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കുമോ? ഇന്ന റബ്ബക ലബിൽ മിറസാ. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സദാ സമയവും നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞ വിഷയമാണ്. ഓ ചെറുപ്പക്കാര, ഇന്ന് ആധുനികമായി കാലഘട്ടം വളരെ വികാസം പ്രാപിച്ച സമയമാണ്. ഏതെങ്കിലും ഒരു ഷോപ്പിലേക്ക് നമ്മളങ്ങ് കടന്നു ചെല്ലുമ്പോ ആ ഷോപ്പിലേക്ക് കയറുന്ന ഭാഗത്ത് തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, ഈ സ്ഥാപനം സിസി ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ഇന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുമ്പോ വേണ്ട, ചെറിയ കടകളിലേക്ക് പോലും ചെല്ലുമ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഈ സ്ഥാപനം സിസി ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ആ ബോർഡുകളിലെ ആ ഷോപ്പിലേക്കൊരു ചെറുപ്പക്കാരൻ കയറിയാൽ സുബ്ഹാനല്ലാഹ്, അവിടെ അവനിലെ ഓരോ ചലനങ്ങളും വളരെ സൂക്ഷ്മതയോടെയാണ്. അവനിലെ കൈ അറിയാതെ പോലും ഒരു ചരക്കിലേക്ക് പോവാറില്ല, അറിയാതെ പോലും ഒരു സാധനം അവനിലെ പോക്കറ്റിൽ അവൻ ഇടാറില്ല. കാരണം ക്യാമറയിൽ എന്നെ കാണുന്നുണ്ടോ? മുതലാളി മറ്റൊരു റൂമിൽ വെച്ചത് വീക്ഷിക്കുന്നുണ്ടോ? എന്ന് മോനെ, പരിശുദ്ധമായ ഖുർആനില്ലയോ അത് വളരെ ക്ലിയറുള്ള ഒരു ക്യാമറയെ കുറിച്ച് പഠിപ്പിക്കുന്നത് കാണോ? ഏത് ഇരുട്ടിലാണെങ്കിലും വളരെ ക്ലിയറായി നിന്നെ വാച്ച് ചെയ്യുന്ന, നിന്നെ റെക്കോർഡ് ചെയ്യുന്നൊരു ക്യാമറയുണ്ടോ? അതേതാണെന്നറിയുമോ? ഇന്ന റബ്ബക ലബിൽ മിറസാ. നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ നന്നായി നിരീക്ഷിക്കുന്നു, നിന്നെ വാച്ച് ചെയ്യുന്നു, ആ ക്യാമറയിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ആ ക്യാമറയിൽ വിഷ്വൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? നല്ല ക്ലിയറുള്ള രൂപത്തിലാണ് ആ ക്യാമറ ഉള്ളത്. അതിൻ്റെ മെഗാപിക്സല് വർണ്ണിക്കാൻ കഴിയൂല. ഏത് ഇരുട്ടുള്ള സമയമാണെങ്കിലോ ആ ക്യാമറയ്ക്ക് യാതൊരു മറയുമില്ല. ആ ക്യാമറയിൽ എല്ലാം വളരെ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ മെമ്മറി കാർഡാണല്ലോ, അതിൻ്റെ റെക്കോർഡാണല്ലോ നാളെ മഷറയിൽ എത്തുമ്പോൾ നമ്മുടെ കൈകളിലേക്ക് അങ്ങ് തരുന്നത്. ആ മെമ്മറി അങ്ങ് ലഭിക്കുമ്പോ ചില ആളുകൾ തലയിൽ കൈവച്ചങ്ങ് പറഞ്ഞു പോവുകയാ, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത വലാ കബീറത ഇല്ലാ അഹ്സാഹ. രാത്രിയുടെ മറവിൽ ചെന്നിട്ടോ അനിഷ്ട സംഭവങ്ങൾക്ക് നേതൃത്വം നൽകാൻ മുസ്ലിമായ സഹോദരന്മാരെ നമ്മളുണ്ടാവരുത്. രാത്രിയുടെ കൂട്ടാളികളായി നമ്മളെ മാറാൻ പാടില്ല. പരിസരത്തിൽ ആരും നമ്മളെ കാണുന്നില്ലെങ്കിലോ ആരും അറിയില്ലെങ്കിലോ ഇന്ന റബ്ബക ലബിൽ മിറസാ. മോനെ, അല്ലാന്റെ നിരീക്ഷണ ക്യാമറയിൽ കൊടുങ്ങാത്ത ഒരു പ്രവർത്തനവും ഈ ലോകത്തില്ല, ഒന്നും നടക്കൂല. അതുകൊണ്ട് ഏത് സമയത്തും എവിടെയാണെങ്കിലും രഹസ്യത്തിലാണെങ്കിലും പരസ്യത്തിലാണെങ്കിലോ ഹബീബായ തങ്ങളെ പറയുകയാണ്, അക്സിറൂ ദിക്റല്ലാഹ് മിൻ ദിക്റിന്നാസ്. അല്ലാഹുവിൻ്റെ സ്മരണ നിന്റെ മനസ്സിൽ വേണം.
നിനക്ക് സാമ്പത്തികമായി ചില ഉന്നതി ലഭിക്കുമോ? ഇനി എനിക്ക് ആരും വേണ്ട, ഞാൻ തന്നെ എല്ലാത്തിനും മതിയായവനാണ് എന്ന വിചാരം നിന്റെ മനസ്സിലുണ്ടാവരുതോ? അറിയില്ല, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മക്കയിലെ വലിയ മുതലാളിയാണ്. മക്കയിൽ എല്ലാ സമ്പത്തുകളും ഉപേക്ഷിച്ച് റസൂലിൽ നിന്റെ കൂടെ മദീനയിൽ ചെല്ലുന്നു. ആ മദീനയിൽ ചെന്നപ്പോ അവിടുന്ന് പരമദരിദ്രനാണ്. തുടക്ക ദിവസങ്ങളിലൊന്നും അവിടുത്തെ കയ്യിൽ സമ്പത്തില്ല. എന്നാൽ മദീനയിൽ വെച്ച് അവിടുന്ന് ബിസിനസ് അങ്ങ് തുടങ്ങുകയാണ്. പിന്നീട് മദീനയിലെ ഏറ്റവും വലിയ പണക്കാരനായി മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അങ്ങ് മാറുകയാണ്. ആ മദീനയിലെ ഏറ്റവും വലിയ പണക്കാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോ ഒരു ദിവസം നോമ്പ് തുറക്കാൻ വേണ്ടി വീട്ടിലേക്ക് അങ്ങ് ചെല്ലുമോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വീട്ടിലെ സേവകര് നല്ല സ്വാദിഷ്ടങ്ങളായ ഭക്ഷണങ്ങളോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ മുന്നിലങ്ങ് നിരത്തി വെക്കുകയാണ്. നോമ്പ് തുറക്കുന്ന സമയമാണ്, നല്ല വിശപ്പുള്ള സമയമാണ്, നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളോട് പ്രിയം തോന്നുന്ന സമയമാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ മുന്നിൽ അതേ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം അങ്ങ് വെച്ചപ്പോ സുബ്ഹാനല്ലാഹ്, അവിടുന്ന് ഭക്ഷണത്തിൻ്റെ മുന്നിലങ്ങിയിരുന്നു, അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു, അവിടുന്ന് വല്ലാതെ അങ്ങ് കരയുന്നു. ഭക്ഷണം കഴിച്ച് കഴിയാനുള്ള നേരമായി. ഭൃത്യന്മാര് വന്നിട്ടോ ആ ബാക്കിയെല്ലാം എടുക്കാൻ വേണ്ടി വന്നപ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അവിടെ കരഞ്ഞിരിക്കുന്ന രംഗമാണ് കണ്ടത്. ചോദിക്കുന്നു, എന്തേ ഭക്ഷണത്തിൻ്റെ സ്വാദ് കുറഞ്ഞത് കൊണ്ടാണോ, അല്ലെങ്കിൽ അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണമായത് കൊണ്ടാണോ എന്തേ അങ്ങ് കഴിക്കാതെ കരഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, എനിക്ക് ഭക്ഷണത്തിൻ്റെ സ്വാദ് കുറഞ്ഞത് കൊണ്ടോ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ഒന്നുമല്ല ഞാൻ കരയുന്നത്, പക്ഷേ ഈ ഭക്ഷണത്തിൻ്റെ മുന്നിൽ ഞാനിരുന്നപ്പോ എന്റെ മദീനയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ കൂട്ടുകാരനായ മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ എന്ന ചെറുപ്പക്കാരനെ ഞാൻ അങ്ങ് ആലോചിച്ചു പോയി. ആരാണ് മുസ്അബ് ഇബ്നു ഉമൈർ എന്നറിയുമോ? മക്കയിലെ രാജകുമാരനെ പോലെ ജീവിച്ച മഹാന, മക്കയിൽ ആ മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ ധരിക്കുന്നത് പോലത്തെ ഡ്രസ്സ് ധരിക്കുന്ന, മുസ്അബ് ഇബ്നു ഉമൈർ ധരിക്കുന്നത് പോലത്തെ ചെരുപ്പ് ധരിക്കുന്ന മറ്റൊരാളെന്ന് ജീവിച്ചിരുന്നില്ല. അത്രയും പവറിൽ ജീവിക്കുന്ന മഹാനാണ് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളോ. ആ മഹാനവരുകൾ ഹബീബായ തങ്ങളോടുകൂടി മദീനത്തേക്ക് പലായനം ചെയ്തപ്പോ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളുടെ കയ്യിൽ യാതൊരു സമ്പത്തുമില്ല, യാതൊന്നുമില്ല, എല്ലാം ഹബീബായ തങ്ങൾക്ക് വേണ്ടി അങ്ങ് ഉപേക്ഷിച്ച മഹാനാണ്. ഒരു ദിവസം രാവിലെ മദീനത്ത് സുബഹിയും നിസ്കരിച്ച സ്വഹാബത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളും നിൽക്കുന്നു. നല്ല തണുപ്പുള്ള ദിവസമാണ്. സുബ്ഹാനല്ലാഹ്, നേരം നന്നായി വെളുത്തിട്ടില്ല. ആ സമയത്താണ് സ്വഹാബത്തിൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യനൊരു കരിമ്പിടം പുതച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ്. ആരാണെന്ന് തിരിയുന്നില്ല. അങ്ങനെ അടുത്തേക്ക് അടുത്തേക്ക് നടന്നു വരുമ്പോ അത് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളാണ്. മക്കയിലെ രാജകുമാരന്മാരെ പോലെ ജീവിച്ച മഹാൻ
അവിടുന്ന് മദീനയില്ലാ തണുപ്പുള്ള രാത്രിയിൽ വരുന്നതോ ഒരു പഴയ കരിമ്പിടം പുതച്ചുകൊണ്ടാണോ? ആ കരിമ്പിടം തന്നെ പല സ്ഥലങ്ങളിലും ദ്വാരങ്ങളുണ്ടോ? ഈ രംഗമങ്ങ് കണ്ടപ്പോ ലോകത്തിലെ നേതാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരങ്ങ് വരാൻ തുടങ്ങുന്നു. റസൂലുള്ളാഹി തങ്ങളങ്ങ് കരഞ്ഞു പോവുകയാണ്. ആ മഹാനായ മിസ്ബനോ യുദ്ധത്തിൽ വെച്ച് വഫാത്തായപ്പോ അവിടുത്തെ മറവ് ചെയ്യാൻ കഫമ്പുട പോലും തികഞ്ഞിട്ടില്ല. തല മറക്കുമ്പോൾ കാലമറയുന്നില്ല, കാലുമറക്കുമ്പോ തലമറയുന്നില്ല. അവസാനം കാൽഭാഗം ഒരു പ്രത്യേകമായ പുല്ല് വെച്ചുകൊണ്ട് കെട്ടിയതാണ്. വലിയ പണക്കാരനായ മുസ്തബനോമീറ എല്ലാം ദീനുൽ ഇസ്ലാമിന് വേണ്ടി അങ്ങ് ത്യജിച്ചുകൊണ്ടോ ആ മിസ്തബ സ്വർഗം വാങ്ങിയല്ലോ. എന്നാലേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാകുന്ന എനിക്ക് അല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ സ്വാദിഷ്ടമായ ഭക്ഷണം തരികയാ. എനിക്ക് ആഖിറത്തിൽ ഒന്നും ഉണ്ടാവൂലേ, ആഖിറത്തിലുള്ളത് കുറഞ്ഞു പോകുമോ? അതേ വലിയ മുതലാളിയായ സമയത്തും മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ മനസ്സിലുള്ള ചിന്തയോ അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനം കുറഞ്ഞു പോകുമോ? ഇനിയോ പ്രയാസമുള്ള അവസരമാണെങ്കിലും ശരി, ആ സമയത്തും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത പ്രയാസമുണ്ടാകുമ്പോഴും അതുപോലെ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസരത്തിലും അവിടെയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത അല്ലാ. അഞ്ചു വക്കത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അല്ലാഹുവോട് പറയും, അല്ലാഹുമ്മ ലാ മാനി അലിമ അഅത്വൈത, അല്ലാഹുവേ നീ തരാൻ ഉദ്ദേശിച്ചത് തടുക്കുന്ന ഒരാളുമില്ല. വല മുഅത്തി അലിമ മനഅത, നീ ഒരു കാര്യം തടഞ്ഞാൽ അത് തരാനും ഒരാളും ഇല്ല. ഇത് അഞ്ച് വക്കത്ത് നിസ്കാരത്തിൻ്റെ ശേഷവും പറയുന്നവനാണ് മുഅ്മിനായ മനുഷ്യൻ. എന്നാൽ ആ പറയുന്ന കാര്യത്തിൽ 100% നമുക്ക് വിശ്വാസമുണ്ടോ? നമ്മൾ ആലോചിച്ചു നോക്കണം. ഏതെങ്കിലും ഒരാൾ, നാട്ടിലെ പ്രമുഖനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒപ്പിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിൽ ആ ആള് നാളെ എനിക്ക് എതിരായി നിന്നാൽ ഞാൻ കുടുങ്ങിപ്പോകും. ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നാട്ടിലുള്ള പ്രമാണിമാർ എന്തു പറഞ്ഞാലും അതിനെ അനുസരിച്ച് നിന്നു കൊടുക്കുന്ന സ്വഭാവം, അത് ദീനിന് എതിരായ വിഷയം പറഞ്ഞാലും അവർക്ക് അനുകൂലിച്ച് നിന്നു കൊടുക്കുന്ന സ്വഭാവം ചില ആളുകൾക്ക് നമ്മൾ കാണുകയാണ്. അതെന്തേ കാരണം? ആ ആളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന റിലീഫ് മുടങ്ങിപ്പോകുമോ? സുബ്ഹാനല്ലാ, ചില ആളുകളുണ്ട്, ഏതെങ്കിലും വിദേശികാരായ ആളുകൾ പാവപ്പെട്ടവൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് പറയും, നിങ്ങളുടെ കടങ്ങൾ മുഴുവനും ഞങ്ങൾ ഏറ്റെടുത്തോളാം, നിങ്ങളുടെ കടങ്ങൾ മുഴുവനും ഞങ്ങൾ ഏറ്റെടുത്തോളാം, മാസത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ചെലവുകളും ഞങ്ങൾ നടത്തി തരാം, പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ആ പ്രസ്ഥാനത്തിലേക്ക് വരണം. സുബ്ഹാനല്ലാ, കടം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് ആദർശവും പ്രസ്ഥാനവും എല്ലാം മാറുന്ന കുറേ ആളുകളുണ്ട്. എന്നാൽ ഈമാനുള്ളവൻ്റെ മനസ്സിലുണ്ടാകേണ്ടത് അല്ലാഹുവേ നീ തരാൻ ഉദ്ദേശിച്ചത് തടുക്കാൻ ഒരു പ്രമാണിക്കും ഒരു മുതലാളിക്കും ഒരാൾക്കും കഴിയുകയില്ല. വല മുഅത്തി അലിമ മനഅത, നീ ഒരു കാര്യം തരാൻ ഉദ്ദേശിച്ചാൽ അത് തടുക്കാനും നീ ഒരു കാര്യം തരണ്ട എന്ന് ഉദ്ദേശിച്ചാൽ അത് തരാനും ഒരാളും ഇല്ല. അല്ലാഹ് തരുന്നവനും അല്ലാഹുവാൻ, അതുപോലെ തരാതിരിക്കുന്നവനും അല്ലാഹുവാൻ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, സൗറ ഗുഹയിൽ ഹബീബായ തങ്ങളും
അതുപോലെ മഹാനായ അബൂബക്കർ സുദ്ദീഖ് തങ്ങളും ഇങ്ങനെ ഇരിക്കുകയാണ്. അബൂബക്കർ സുദ്ദീഖ് തങ്ങൾ പറയാണ്, ഇന്നി നളർത്തു ഇല അഖദാമിൽ മുശ്രിക്കീന, ഞങ്ങൾ ആ മദീ ആ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മുഗൾ ഭാഗത്തിലൂടെ ശത്രുക്കൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. എന്തിനാണ് ആ ശത്രുക്കൾ നടക്കുന്നത്? ഹബീബായ തങ്ങളുടെ തല വെട്ടിയെടുക്കാനാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തല വെട്ടിയെടുത്താൽ 100 ഒട്ടകമാണ് ഓഫർ ചെയ്യപ്പെട്ടത്. റസൂലുള്ളാന്റെ തല വെട്ടാൻ വേണ്ടി മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും ആ ഗുഹയിൽ ഇരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, ഇന്നീ നളർത്തു ഇല അഖദാമിൽ മുശ്രിക്കീന, ഞങ്ങളുടെ മുഗൾ ഭാഗത്തിലൂടെ മുശ്രിക്കീങ്ങളായ ആളുകൾ ഇങ്ങനെ നടക്കുമ്പോ അവരെ കാൽപാദങ്ങളിലേക്ക് ഞാൻ നോക്കി, എന്റെ മനസ്സിൽ വല്ലാതെ പേടി തോന്നുകയാണ്. ആ സമയത്ത് ഞാൻ റസൂലുള്ളാഹി തങ്ങളോട് പേടിയോടെ പറഞ്ഞു, ഓ നബിയേ, ആ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ അവരുടെ കാലിന്റെ ഭാഗത്തേക്കൊന്ന് നന്നായി നോക്കിയാൽ അവരെ നമ്മളെ കാണുമല്ലോ, നമ്മൾ കുടുങ്ങുമല്ലോ. ആ സമയത്ത് ലോകത്തിലെ നേതാവ് മഹാനായ അബൂബക്കർ തങ്ങളോട് പറഞ്ഞ മറുപടി എന്താ? അല്ലയോ അബൂബക്കറേ, നിങ്ങൾ എന്താണ് നമ്മളെ കുറിച്ച് കരുതുന്നതോ? നമ്മൾ വെറും രണ്ടാളികളാണ് എന്നാണോ നിങ്ങളെ കരുതുന്നതോ? അല്ല അല്ല, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു സാലിസുമാ, അതേ അല്ലാഹു തആല മൂന്നാമനായിട്ട് നമ്മളോട് കൂടെയുണ്ടല്ലോ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. 100 ഒട്ടകം, 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്ന് 100 ബെൻസ് കാറിന്റെ സ്ഥാനമാണ്. അന്നത്തെ 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും മുന്തിയൊരു വാഹനം അന്നില്ല. നബിതങ്ങളുടെ തല അറുത്തെടുത്താൽ 100 ഒട്ടകമാണ് ഓഫർ ചെയ്യപ്പെട്ടത്. ആ സമയത്ത് റസൂലുള്ളാഹിനെ പരതി നടക്കുന്ന ആളുകൾ തൊട്ടടുത്തെത്തിയപ്പോഴും ഹബീബായ തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മളോട് കൂടെയുണ്ട്. ഹദീസുകളിൽ കാണാം, സുറാഖത്ത് ഇബ്നു മാലിക് എന്ന് പറയുന്ന ശത്രുവായ മനുഷ്യൻ, ആ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും റസൂലുള്ളാഹിനെയും കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും കാണുകയാണ്. തല വെട്ടിയെടുക്കാൻ വേണ്ടി വരുന്നു. പക്ഷേ ആ സുറാഖത്ത് ഇബ്നു മാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അബൂബക്കർ തങ്ങളെയും അങ്ങ് കണ്ടപ്പോ ആ സുറാഖയുടെ വാഹനം അവിടെ അങ്ങ് വീണു പോകുന്നു. സുറാഖയുടെ വാഹനം പിന്നെ അനങ്ങുന്നില്ല. സുറാഖയ്ക്ക് അവിടെ നിന്ന് അങ്ങോട്ട് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. ആ സുറാഖത്തുവിനെ മാലിക്കുന്ന പറയുന്ന ശത്രുവിന് മനസ്സിലാവുന്നു, ഹബീബായ തങ്ങൾ എനിക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്റെ വാഹനം ഇവിടെ വീണു പോയത്. അവിടെ നിന്ന് സുറാഖ റസൂലുള്ളാഹിനോട് വിളിച്ചു പറയുകയാണ്, അല്ലയോ മുഹമ്മദേ, നിങ്ങൾ എനിക്ക് അനുകൂലമായൊന്ന് ദുആ ചെയ്യുമോ? ഞാനൊന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ? അതേ സുറാഖ പറയുകയാണ്, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ ഇവിടേക്ക് ഒരു ശത്രുവിനെയും കടക്കാൻ ഞാൻ സമ്മതിക്കൂല, ആര് വന്നാലും ഞാൻ തടുത്തു നിർത്തുമല്ലോ. സുറാഖത്തുബ്നു മാലിക് റസൂലുള്ളാഹിനോടങ്ങ് പറയുകയാണ്, ഹബീബായ തങ്ങളുടെ തലയെടുക്കാൻ വേണ്ടി വന്ന ശത്രു റസൂലുള്ളാഹിന്റെ സെക്യൂരിറ്റിയായി അങ്ങ് മാറാൻ പോവുകയാണ്. റസൂലുള്ളാഹി തങ്ങളെ ദുആ ചെയ്തു, സുറാഖയുടെ വാഹനം പൂർവസ്ഥിതിയിലാവുകയാണ്. ആ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് മറ്റ് ശത്രുക്കൾ വരുമ്പോ
സുറാഖ അവരോട് പറയുകയാണ്, അവിടേക്ക് പോകണ്ട, അവിടെ ആരുമില്ല, റസൂലുള്ളാഹിയെ കാണുമെന്ന ഭയത്താൽ സുറാഖത്ത് ഇബ്നു മാലിക് ശത്രുക്കളോട് പറയുകയാണ്, നിങ്ങൾ അവിടേക്ക് പോകണ്ട, അവിടെ ആരുമില്ല. ശത്രു തന്നെ റസൂലുള്ളാഹിന്റെ സെക്യൂരിറ്റിയായി മാറുകയാണ്. അതാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, അല്ലാഹു നമ്മോട് കൂടെയുണ്ട്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് നബി തങ്ങൾ വസീയത്ത് ചെയ്യുമ്പോ ഒന്നാമത്തെ വസീയത്തായി പറയുന്ന വിഷയമാണ് അക്സിറു ദിക്റല്ലാഹ്. ആളുകൾ കാണുമല്ലോ, ഞാൻ പള്ളിയിലേക്ക് ജമാഅത്തിന് പോയിട്ടില്ലെങ്കിൽ. എൻ്റെ സഹോദരന്മാരെ നന്നായി മനസ്സിലാക്കണം, പള്ളിയുടെ സമീപത്ത് വീടുള്ളവനാണ് ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ അവൻ്റെ മനസ്സിലേക്ക് വരുന്നു, ഇത്രയും അടുത്ത് വീടില്ല, ഞാൻ പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദ് എന്നെക്കുറിച്ച് എന്താ കരുതുക, അല്ലെങ്കിൽ പള്ളിയുടെ പ്രസിഡന്റ് എന്നെക്കുറിച്ച് എന്താ മനസ്സിലാക്കുക, നാട്ടുകാർ എന്നെക്കുറിച്ച് മോശമായി പറയുമല്ലോ. ആളുകളെ അല്ലടാ നിന്റെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടതോ, അല്ലാഹു കാണുന്നല്ലോ, അല്ലാഹു അറിയുന്നല്ലോ, ആ അല്ലാഹുവിൻ്റെ അടുക്കൽ ഞാൻ കൊടുങ്ങുമല്ലോ, ആ ചിന്തയോടെ ജീവിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ രണ്ടാമതായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വസീയത്ത് ചെയ്യുന്ന വിഷയമാണ് അക്സിറു ദിക്റൽ ആഖിറത്തി മിൻ ദിക്റിൽ ദുനിയാ. അക്സിറു ദിക്റൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ സ്മരണ വർദ്ധിപ്പിക്കണം കേട്ടോ. പരലോക ചിന്ത നിങ്ങളുടെ മനസ്സിലേത് സമയത്തും വേണം. മിൻ ദിക്റിൽ ദുനിയാ, ദുനിയാവിനെ ആലോചിക്കുന്നതിനേക്കാളും ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തയേക്കാളും ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ദുനിയാവ് ഇത് നശ്വരമാണ്, ഇന്നല്ലെങ്കിൽ നാളെ നശിക്കാനുള്ള രോഗമാണ്. സുബ്ഹാനല്ലാഹ്, ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടുകളിൽ നിന്നോ വളരെ പരിതാപകരമായ വാർത്തകൾ നമ്മൾ ശ്രവിക്കുന്ന സമയമാണ്. കഴിഞ്ഞ രാത്രിയിലല്ലേ ഒരു യുവാവായ പണ്ഡിതൻ അതിദാരുണമായി നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടു പോയത്. അല്ലാഹു നീ അദ്ദേഹത്തിന് ഷഹീദിനുള്ള കൂലി കൊടുക്കണം റഹ്മാനെ. ആ പിഞ്ചോമന മകൾക്ക് നീ സംരക്ഷണം കൊടുക്കണമല്ലോ. ആ യുവാവായ പണ്ഡിതന്റെ കബറ് നീ സ്വർഗപ്പുങ്ങമനമാക്കി കൊടുക്കണം റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അക്സിറു ദിക്റൽ ആഖിറ മിൻ ദിക്റി ദുനിയാ, ദുനിയാവെന്ന ചിന്തയേക്കാളും നിന്റെ മനസ്സിലുണ്ടാകേണ്ടതോ ആഖിറമെന്ന ചിന്തയാണ്. ഈ ദുനിയാവിൽ കുറെ നേടണം, കുറെ സമ്പാദിക്കണം, വലിയ പദവി നേടണം, വലിയ സ്ഥാനം നേടണം. ഈ ചിന്തയേക്കാളും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് നാളെ ആഖിറമാകുന്ന ലോകത്തൊന്ന് വിജയിക്കണം, ആഖിറമാകുന്ന ലോകത്ത് വലിയ സ്ഥാനം വേണം, ആഖിറമാകുന്ന ലോകത്ത് വലിയ ദർജ കിട്ടണം. ഇങ്ങനെ ആഖിറമാകുന്ന ലോകത്തിന് ഏത് സമയത്തും ആലോചിക്കണേ. ഇല്ലാഹി ഇബാദൽ ഫോ തന
طلقوا الدنيا وخافوا الفتنة نظروا فيها فلما علموا أنها ليست لحي الوطن تل مولايا ഏതിലുള്ള ഉസ്താദ്മാര് ചെല്ലണ്ട, ഇനി സദസ്സൊന്ന് ഉറക്കുന്ന മൗലായ ചൊല്ലിയോട്ടെ. ചൊല്ലി ചൊല്ലിയോടി നാട്ടിൽ ഇത്രയും ആളുകൾ കൂടിയിട്ടുള്ള ഒച്ചങ്ങൾ കേട്ടോ. സുബ്ഹാനല്ലാഹ്, ഇത്രയും യുവാക്കളായ ആളുകൾ കൂടിയിട്ട് ഒച്ചുണ്ടാക്കിയതാണ് ഇപ്പം കേട്ടത്. ഒന്ന് ഉറക്കൊരു മൗലായ ചൊല്ലട്ടെ. മൗലായ സൊല്ലി വസൽ മഹാന്മാരായ ചില ആളുകൾ, ആ ആളുകളുടെ സ്വഭാവം سبحان الله إن لله عبادا فوتنا طلقوا الدنيا وخافوا الفتنة نل بدمان مرايا دمغل അതേ നല്ല ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകൾ, അങ്ങനെ ചില ആളുകൾ അള്ളാഹുവിൻ്റെ അടിമകളിൽ ഉണ്ടോ? ആ ആളുകളുടെ സ്വഭാവം എന്താണെന്നറിയുമോ? തൊല്ലഖുദ്ദുനിയാ അവർ ഈ ദുനിയാവിനെ കാര്യമായ വില നൽകുന്നില്ല, ഈ ദുനിയാവിനെ അവർ പരിഗണിക്കുന്നേയില്ല, ഈ ദുനിയാവിനെ അവർ മൂന്ന് തൊലാക്കും ചൊല്ലിയവരാണ്. മൂന്ന് തൊലാക്കൊരു പെണ്ണിനെ ചൊല്ലിയാൽ ആ പെണ്ണിനോട് പിന്നെ സംസാരിക്കാൻ പാടില്ല, ആ പെണ്ണിനെ പിന്നെ തൊടാൻ പാടില്ല, അവളെ നോക്കാൻ പാടില്ല. ഇതുപോലെ ദുനിയാവാകുന്ന പെണ്ണിനെ തൊലാക്ക് ചൊല്ലിയവരാ. അറിയില്ലേ മഹാനായ ഇബ്രാഹിം ഇബ്നു ആദം റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, ഖുറാസാൻ എന്ന് പറയുന്ന, ബൽഹ എന്ന് പറയുന്ന നാട്ടിലെ വലിയ ഭരണാധികാരിയാണല്ലോ മഹാനായ ഇബ്രാഹിം ഇബ്നു ആദം റളിയല്ലാഹു അൻഹു. ആ ഇബ്രാഹിം ഇബ്നു ആദം എന്ന ഭരണാധികാരി ദുനിയാവിൽ കിട്ടാവുന്ന സൗകര്യങ്ങൾ മുഴുവനും ആസ്വദിക്കാൻ കഴിയില്ല. അതേ ഭരണാധികാരിയായി ജീവിച്ച മഹാനായ ഇബ്രാഹിം ഇബ്നു ആദം ചില കാരണങ്ങൾ കൊണ്ട് മഹാനവരുടെ ചിന്തയിൽ പരിവർത്തനം വരുന്നു, ചിന്തയിൽ മാറ്റം വരികയാണ്. ഈ ദുനിയാവിൽ നിന്നുള്ള ചിന്ത എങ്ങ് മാറിയിട്ടോ അല്ലാ എന്ന് പറയുന്ന ചിന്തയിലേക്ക് മഹാനവരുകൾ അങ്ങ് എത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, അവസാനം അവിടുന്ന് രാജകൊട്ടാരവും വെട്ടങ്ങ് ഇറങ്ങുകയാണ്. എന്തിനാണ് ഇറങ്ങുന്നതെന്നറിയുമോ? മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പറയുകയാ, വലൈതക തഹലൂ വൽ ഹയാത്തോ മരീലത്തോ വലൈതക തർലാവൽ അനമുഗിലാബോ
وليتك تهلو والحياة مريضتون الله نيما إلا بندم مرم مدرم إلا بندم آيك تيال أدليني كيت ونلد والحياة مريضتون إيه نشرم آي دنيا بللا جيبدا അത് പ്രയാസമുള്ള ജീവിതമാണെങ്കിലും കുഴപ്പമില്ല നിയമമായിട്ടുള്ള ബന്ധമൊന്നും മധുരമുള്ളതായിരുന്നെങ്കിൽ അതുപോലെ വലയിത്ത കത്തറുലാവൽ അനമോഹിലാബോ ഈ ദുനിയാവിലുള്ള ആളുകൾ മുഴുവനും എന്നോട് ദേഷ്യമുള്ളവരാണെങ്കിലോ എനിക്കൊരു കുഴപ്പവുമില്ല وليتك ترلاول انا مغلابو നീ എന്നെ തൃപ്തിപ്പെട്ടാൽ മതി ദുനിയാവിലുള്ളവർ മുഴുവനും എന്നോട് ദേശത്തിലാണെങ്കിലോ നീ തൃപ്തിപ്പെട്ടാൽ അതല്ലേ നല്ലതാ ഇതും പറഞ്ഞുകൊള്ള മഹാനായ ഇബ്രാഹിം അവന് അദ്ദേഹം തങ്ങളാ ദുനിയാവിനെ ത്വലാഖ് ചൊല്ലുന്നു സുബ്ഹാനല്ലാഹ് അവിടുന്ന് ഭരണാധികാരിയായിരിക്കുമ്പോ ആ മഹാനവരുകൾക്കൊരു ഭാര്യയുണ്ട് ചെറിയൊരു മകനുമുണ്ടോ ആ ഭാര്യക്കും മകനും വേണ്ടുന്ന ജീവിക്കാൻ ആവശ്യമായ മുതലുകളെല്ലാം അവർക്ക് നൽകിയിട്ടാണ് മഹാനായ ഇബ്രാഹിമും അദ്ദേഹം തങ്ങളങ്ങ് യാത്ര തിരിക്കുന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയത് ചില ആളുകളുണ്ടോ അള്ളാഹുവിലങ്ങ് ലഹിച്ചിട്ടോ എന്ന് പറഞ്ഞാൽ വലിയ മഹാന്മാരോടുള്ള ഇഷ്കി കാരണമായിട്ടോ സ്വന്തം വീട്ടുകാരെ പട്ടിണി കെട്ടുകൊണ്ടോ മക്കാമുകൾ തോറും കയറിയിറങ്ങുന്ന ചില ആളുകളുണ്ടോ മോനെ അത് വലിയ നല്ലൊരു ഇബാദത്താണെന്ന് കരുതണ്ട മക്കാമിൽ പോകുന്നത് നല്ലതല്ല എന്നല്ല ഞാൻ പറഞ്ഞത് മക്കാമിൽ പോകുന്നതിനെ എതിർത്തും സംസാരിച്ചിരിക്കുന്നവനല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചില ആളുകൾ അതെ ഇന്ന് അവൻ സി എം വലിയുള്ളാഹിയുടെ മക്കാമിലാണ് നാളെ അവൻ ഉള്ളാളത്ത് മദനി തങ്ങളുടെ അടുക്കലാണ് മറ്റന്നാൾ അവൻ മമ്പുറത്ത് തങ്ങളുടെ ഹദറത്തിലാണ് പിറ്റന്നാൾ അവൻ നേർവാടിയിലാണ് ഇങ്ങനെ മക്കാമുകൾ തോറും ഇങ്ങനെ നടക്കുമ്പോ അവൻ്റെ വീട്ടിൽ ഭാര്യ പട്ടിണിയാ മക്കള് പട്ടിണിയാ അവർക്ക് ചെലവ് കൊടുക്കൽ അവൻ്റെ മേൽ നിർബന്ധമാണ് ആ നിർബന്ധമായ ബാധ്യതയെ പരിഗണിക്കാതെ അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന സ്വഭാവമില്ലയോ അത് മഹാപാപമാണ് കേട്ടോ സ്വന്തം വീട്ടുകാർക്ക് ചെലവ് കൊടുക്കാതെ നീ ഇങ്ങനെ നടക്കുന്നത് മഹാന്മാരുടെ തൃപ്തി കിട്ടാനാണെങ്കിലോ ഒരിക്കലും മോനെ ആ മഹാന്റെ തൃപ്തിയല്ല കേട്ടോ നിനക്ക് ലഭിക്കുക ആ മഹാന്റെ കോപം നിന്റെ മേലുണ്ടാവാൻ ആ സാധ്യതയുള്ളത് അതുകൊണ്ട് ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്ക് ചെലവ് കൊടുക്കേണ്ടതുണ്ട് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം മഹാനായ ഇബ്രാഹിം അതേ തന്റെ ഭാര്യക്കും ചെറിയ മകനും ജീവിക്കാൻ ആവശ്യമായ മുതലുകൾ മുഴുവനും അങ്ങ് കൊടുത്തിട്ടോ ദുനിയാവിനെ ത്വലാക്ക് ചൊല്ലിയിട്ടോ ആ ഭരണാധികാരമെല്ലാം അങ്ങ് ഒഴിവാക്കിയിട്ടോ അവളൊന്ന് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അങ്ങ് ഇറങ്ങുകയാ ആ ഇറങ്ങുമ്പോ മഹാനവരുകള് പാടുന്നു തറക്തുൽ ഖൽക ترم في رضاك وأيتمت العيال لكي أراك الله ഞാനി സകലമാണ് സൃഷ്ടികളോടും ഉള്ള ബന്ധം ഒഴിവാക്കുക എന്തിനാണ് ഒഴിവാക്കുന്നതെന്ന് അറിയുമോ തുറം ഫേരിലാക്ക
നിന്റെ തൃപ്തിയിൽ കാംക്ഷിച്ചവനായിട്ടാ, നിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി ഞാനെല്ലാം ഒഴിവാക്കുകയാ കാണാൻ വേണ്ടിട്ടാ ഞാനല്ല കുടുംബത്തിനെ എത്തിമാക്കിക്കൊണ്ടിതാത്തിരിക്കുകയാണോ? ഇതും പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്രാഹിം അവന് അദ്ദേഹം നിങ്ങള് ഖുറാസാൻ മലമുകളിലേക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അങ്ങ് കയറുകയാണ്. ആ മകനെ ഉപേക്ഷിക്കുമ്പോ ചെറിയ പ്രായമാണ്, ആ മകന് 25 വയസ്സങ്ങ് പ്രായമാകുന്നു. ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളുടെ മകന് 25 വയസ്സ് പ്രായമായപ്പോ ആ മകൻ ഉമ്മാന്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നു, അല്ല ഉമ്മാ, എന്റെ ഉപ്പ ആരാ? എന്റെ ഉപ്പ എവിടെയാണ്? മരിച്ചുപോയതാണോ? അല്ല, എന്റെ ഉപ്പ എവിടെയാണുള്ളത്? ആ സമയത്ത് ആ മാതാവ് പറയുന്നു, മോനെ, നിന്റെ പിതാവ് ഇബ്രാഹിം ഇബ്ന് അദ്ഹം എന്ന് പറയുന്ന വലിയ ഭരണാധികാരിയായിരുന്നു. പക്ഷേ അല്ലാഹുവിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടോ എല്ലാം ഒഴിവാക്കിയിട്ട് ഖുറാസാൻ മലമുകളിൽ ചെന്ന് ഇബാദത്ത് ചെയ്യുകയാണ്. ആ മലമുകളിൽ ഇബാദത്ത് ചെയ്യുന്ന ധാരാളം ആബിദീങ്ങളുണ്ട്. ആ കൂട്ടത്തിലാണ് നല്ല പിതാവുള്ളത്. ഇതങ്ങ് പറഞ്ഞപ്പോ മകൻ പറയുന്നു, ഉമ്മ, എനിക്കല്ല പിതാവിനെ ഒന്ന് കാണണോ? സുബഹാനല്ലാ, മകന്റെ അവകാശമാണല്ലോ, അതിന് തടസ്സം നിൽക്കാൻ ഉമ്മാക്ക് അധികാരമില്ല. ആ ഉമ്മ മകനെയും കെട്ടിയിട്ട് ഖുറാസാൻ മലമുകളിലേക്ക് ചെല്ലുന്നു. അവിടെ ധാരാളം അബിദീങ്ങൾ അല്ലാനെ ആരാധിക്കുന്നുണ്ട്. അവരിലൊന്നും മഹാനായ ഇബ്രാഹിം അവനെ അദ്ദേഹം തങ്ങളെ കാണാനില്ല. അവസാനം ആ മലമുകളുടെ ഏറ്റവും ഉയരത്തിലുള്ള ഉച്ചിയിലേക്ക് അങ്ങ് ചെന്നപ്പോ അവിടുന്ന് മഹാനായ ഇബ്രാഹിം അവനെ അദ്ദേഹം തങ്ങളെ അങ്ങ് കാണുകയാണ്. പിതാവിനെ കാണുന്നു, ആ ഉമ്മ മഹാനായ ഇബ്രാഹിം അവനെ അദ്ദേഹം തങ്ങളെ കാണിച്ചുകൊണ്ട് മകനോട് പറയുന്ന, മോനെ, നിന്റെ ഉപ്പയെയാണ് നീ ആ കാണുന്നത്. ആ രംഗമൊന്ന് ആലോചിച്ചു നോക്ക് സഹോദരന്മാരെ. 25 കൊല്ലമായിട്ടോ പിതാവിനെ കുറിച്ച് യാതൊരു അഡ്രസ്സും ഇല്ല. 25-ാമത്തെ വയസ്സിലാണ് മകൻ ആ പിതാവിനെ കാണുന്നത്. അങ്ങനെ ആ ഉമ്മയും മകനും കൂടെ മഹാനായ ഇബ്രാഹിം അവരെ അദ്ദേഹം തങ്ങളുടെ അടുത്തങ്ങ് ചെല്ലുന്നു. ഭാര്യയെ പെട്ടെന്ന് തന്നെ കണ്ടപ്പോ മഹാനായ ഇബ്രാഹിം അവൻ അദ്ദേഹം തങ്ങളങ്ങ് തരിച്ചുപോയി, സ്തബ്ധനായി പോയി. ആ ഭാര്യയുടെ കൂടെ ഒരു പുരുഷനെ കാണുകയാണ്. മഹാനായ ഇബ്രാഹിം അവൻ അദ്ദേഹം തങ്ങൾ ചോദിച്ചു, എടേ, ഈ ആളാരാണ്? 25 വയസ്സുള്ളൊരു യുവാവിനെയാണ് കാണുന്നത്. ഈ പുരുഷൻ ഏതാണെന്ന് ചോദിച്ചപ്പോ ഭാര്യ പറയുന്നു, നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിച്ചു പോരുമ്പോ എന്റെ കയ്യിൽ ഒരു ഓമന പൈതലിനെ തന്നില്ലായിരുന്നു. ആ മകനാണ് ഈ കാണുന്നത്. സുബ്ഹാനല്ലാഹ്, സ്വന്തം മകനെ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ കാണുകയാണ്. ആദ്യമായിക്കൊണ്ട് തന്നെ ആ മകനോട് ബാപ്പാന്റെ ചോദ്യമാ, എടാ, നീ മുസ്ലിമാണോ? നീ മതപരമായ ഇൽമ പഠിച്ചവനാണോ? ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്ന് ചോദിക്കുന്നു. മറ്റ് വിശേഷങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഈ ചോദ്യങ്ങളെ കഴിഞ്ഞപ്പോ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളാ ആ മകനോടും ഭാര്യയോടും പറയുന്നു, ഇനി നിങ്ങൾക്ക് പോവാം, ഇനി എല്ലാം അന്വേഷിക്കണ്ട, ഇനി നിങ്ങൾക്ക് പോവാമെന്ന് അന്വേഷിച്ച് വരരുത്. ആ സമയത്ത് മകൻ പറയുന്നു, ഉപ്പാ, 25 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ അങ്ങയെ കാണുന്നത്. കണ്ട് കൊതിതീരുന്നതിന് മുമ്പ് ഞങ്ങളോട് മടങ്ങാൻ പറയുകയാണോ? ഇനി വരണ്ട എന്നല്ലേ അങ്ങ് പറഞ്ഞത്? ഉപ്പ ഞങ്ങളോട് കൂടെ വരണം. കൊട്ടാരത്തിൽ ഞാൻ അങ്ങേക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്താം.
അങ്ങ് ഭരണത്തിൽ ശ്രദ്ധിക്കേണ്ടതില്ല, അങ്ങ് ഭരണം ഏറ്റെടുക്കേണ്ടതില്ല, അങ്ങ് ഒന്നും തന്നെ നോക്കണ്ട, എല്ലാം ഞാൻ നോക്കാം. അങ്ങില്ല കണ്ണത്തും ദൂരത്തും ഉണ്ടായാൽ മതി, എനിക്ക് കാണാമല്ലോ, അങ്ങേ കഴിവാദത്വം എടുക്കാമല്ലോ. ആ സമയത്തോ മഹാനായ ഇബ്രാഹിം അബ്ന അദഹം തങ്ങൾ പറഞ്ഞു, ഇല്ല ഇല്ല, അതെ ഞാൻ നിങ്ങളോട് കൂടെ വരൂല, ഞാൻ നിങ്ങളോട് കൂടെ വരൂല. കാരണം തറക്തുൽ ഖൽഖ തുറ ഫിറിലാക വഅയ്തും തുല്ലയാല ലകൈ അറാക. എനിക്ക് അല്ലാഹനെ ഒന്ന് കാണണോ, എനിക്ക് അല്ലാഹന്റെ തൃപ്തി ഒന്ന് നേടണോ, അതിന് നിങ്ങളോടുള്ള സഹവാസത്തിലൊന്നും എനിക്ക് നേരമില്ല. ഞാനെല്ലാം തൊലാക്ക് ചെല്ലുന്നു, ഞാനെല്ലാം ഒഴിവാക്കുന്നു. പിന്നെയും മാനവരകൾ പോവാൻ പറയുന്നു. അവസാനം ആ മകൻ ഉപ്പാനോട് ചോദിക്കുന്നു, ഉപ്പായെ ദുനിയാവിൽ ഇനി ഞാനും നിങ്ങളും കാണുകയില്ല, കാരണം ഇനി എന്നോട് വരണ്ട എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാൽ നാളെ മഹ്ശറയിൽ നിങ്ങളെയും എന്നെയും അല്ലാഹ് കൊണ്ടുവരുമല്ലോ, എല്ലാവരും നാളെ മഹ്ശറയിൽ ഉണ്ടാവുമല്ലോ. അവിടെ എല്ലാ ആളുകളും ഉണ്ടാകുമ്പോ എന്റെ ബാപ്പയായ നിങ്ങളെ എവിടെയാണ് ഞാൻ അന്വേഷിക്കേണ്ടത്? എവിടെ അന്വേഷിച്ചാലാണ് നിങ്ങളെ ഒന്ന് എനിക്ക് കാണാൻ കഴിയുക? അവിടുന്ന് മഹാനായ ഇബ്രാഹിം അബ്ന അദഹം ദുനിയാവിലുള്ള എല്ലാ സുഖങ്ങളും അല്ലാന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി ഒഴിവാക്കിയ മഹാൻ. ആ മഹാനവരികൾ പറയുന്നു, മോനെ, ആഖിറത്തിൽ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ അവിടെ പരാജിതരായ നരകാവകാശികളായ ഒരു വിഭാഗം ആളുകളുണ്ടാവും. ആ ആളുകൾക്കിടയിലാണ് മോനെ നീ നിന്റെ പിതാവിനെ ആദ്യമായി അന്വേഷിക്കേണ്ടത്. പരാജിതരുടെ ലിസ്റ്റിലാണ് നീ ആദ്യമെല്ലാം നോക്കേണ്ടത്. ആ കൂട്ടത്തിൽ നീ എന്നെ കണ്ടിട്ടില്ലെങ്കിലോ മീസാനിന്റെ അടുക്കൽ വന്ന് നീ എല്ലാം നോക്കണം. അവിടെയും നീ എന്നെ കണ്ടിട്ടില്ലെങ്കിലോ അതേ നരകത്തിക്കാക്കുന്ന മലക്കാകുന്ന മാലിക് അലൈഹിസ്സലാം. ആ മാലിക് തങ്ങളോട് നീ ചെന്ന് ചോദിക്കണോ, നിങ്ങളുടെ നരകത്തിൽ എന്റെ പിതാവായ ഇബ്രാഹിം ഉണ്ടോ? ഇല്ല എന്ന് മാലിക് തങ്ങളും മറുപടി പറഞ്ഞാലേ നീ സ്വർഗത്തിലേക്ക് എന്നെ അന്വേഷിക്കാൻ വരേണ്ടതുള്ളൂ. ആ സ്വർഗ ത്തിലേതെങ്കിലും ഒരു മൂലയിൽ നീ എന്നെ അന്വേഷിക്കണോ? എല്ലാ സുഖങ്ങളും അല്ലാഹുവിന് വേണ്ടി ഒഴിവാക്കിയ മഹാനാൻ എവിടെ അന്വേഷിക്കണമെന്ന് ചോദിക്കുമ്പോ സ്വർഗത്തിൽ അന്വേഷിച്ചോ എന്ന് മറുപടിയല്ലേ പറയുന്നത്? പരാജിതരുടെ കൂട്ടത്തിൽ നോക്കിക്കോ, നരകാവകാശികളുടെ കൂട്ടത്തിൽ നോക്കിക്കോ. അവിടെ എവിടെയും കണ്ടില്ലെങ്കിലേ നീ സ്വർഗത്തിലേക്ക് എന്നെ അന്വേഷിക്കാൻ വരേണ്ടതുള്ളൂ. ഇതും പറഞ്ഞ മഹാനായ ഇബ്രാഹിം അബ്ന അദഹം തങ്ങളങ്ങ് കരയുകയാണ്. ആ മഹാനവരുകളുടെ മനസ്സിന്റെ ഏതോ ഒരു കോണിൽ തന്റെ മകനോട് ചെറിയൊരു സ്നേഹം അങ്ങ് തോന്നുന്നു. ആ മകനോട് ചെറിയൊരു സ്നേഹം തോന്നുകയാണ്. അപ്പോഴേ കഥ ഒരു അശരീരി കേൾക്കുന്നു വാനലോകത്ത് നിന്ന്, അല്ലയോ ഇബ്രാഹിം, നിങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ നിങ്ങളെന്നോട് പറഞ്ഞ വാക്കേതാ? തറക്തുൽ ഖൽഖ തുറം ഫിറിലാക വഅയ്തും തുല്ലയാല ലകൈ അറാക. നിങ്ങൾ കുടുംബത്തിനെ യത്തീമാക്കിയതോ കുടുംബത്തിനോടുള്ള ബന്ധം വിച്ഛേദിച്ചതോ എന്നെ കാണാൻ വേണ്ടിയാണെന്നല്ലേ പറഞ്ഞു?
പറഞ്ഞതോ? കുടുംബത്തോട് നിങ്ങൾക്ക് ബന്ധമില്ലേ എന്നല്ലേ പറഞ്ഞതോ? എന്നിട്ട് മകനോട് ഇപ്പൊ ചെറിയൊരു സ്നേഹം തോന്നുകയാണോ? ഈ ചോദ്യം വാനലോകത്ത് നിന്ന് അശരീരിയായങ്ങ് മുഴങ്ങിയപ്പോ മഹാനവറുകൾ ആ സ്പോട്ടിൽ ഒരു അങ്ങ് നടത്തുകയാണ്. മഹാനായ ഇബ്രാഹീമവന് അദ്ഹാ തന്റെ ഇരുകരങ്ങളും നാഥനിലേക്ക് അങ്ങ് ഉയർത്തിയിട്ട അവിടുന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. അല്ലാ, എന്റെ മനസ്സിൽ എന്റെ മകനോട് ചെറിയൊരു സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ടോ? അതുകൊണ്ട് ഇനി മുതൽ ഈ ദുനിയാവിൽ ഞാനും അവനും ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല. അതുകൊണ്ട് അല്ലാ, ഒന്നുകിൽ എന്നെ ഈ സമയത്ത് നീ മരിപ്പിക്കണോ, അല്ലെങ്കിൽ എന്നെ മകനെ നീ മരിപ്പിക്കണോ, രണ്ടാളെയും കൂടെ നീ ഒരുമിച്ച് നീ ജീവിപ്പിക്കാൻ പാടില്ല. ഈ ദുആ ചെയ്തപ്പോ മഹാനവരുടെ മകനതാ അവിടുത്തെ മുമ്പിൽ അങ്ങ് വീണ് മരിച്ചു പോകുന്നു. എന്തിനാണ് സ്വന്തം മകനോടുള്ള ബന്ധം ഒഴിവാക്കിയതെന്നറിയുമോ? രാജകൊട്ടാരം ഒഴിവാക്കിയതെന്നറിയുമോ? സുഖലോലുപതകൾ ത്യജിച്ചതെന്നറിയുമോ? ആഹ്റത്തിന് വേണ്ടിയാണ് കേട്ടോ. ആഹ്റത്തിൽ വിജയിക്കാന ഇതാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അക്സിറു ذكر الآخرة من ذكر الدنيا. പതിനഞ്ച് കൊല്ലം അല്ലെങ്കിൽ ഇരുപത് കൊല്ലം ഞാൻ ഇതുകൂടെ പറഞ്ഞങ്ങ് നിർത്തുന്നു. ഇരുപത് കൊല്ലം പ്രവാസ ലോകത്തെ അധ്വാനിച്ചു, കുടുംബത്തോടുള്ള ജീവിതം അവന് ഇരുപത് കൊല്ലം നഷ്ടപ്പെട്ടു, നാട്ടുകാരോടുള്ള ജീവിതം അവന് ഇരുപത് കൊല്ലം നഷ്ടപ്പെട്ടു, സുഹൃത്തുക്കളോടുകൂടെയുള്ള ഉല്ലാസങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ഇരുപത് കൊല്ലം ആ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ടു. നാട്ടിൽ വന്നിട്ട് അവനിങ്ങനെ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ആലോചിക്കുന്നു. ഇരുപത് കൊല്ലം പ്രവാസിയായി ജീവിച്ച് ആ ജീവിതമെല്ലാം അവസാനിപ്പിച്ച് വിശ്രമ ജീവിതത്തിന് വേണ്ടി വരുമ്പോ കഴിഞ്ഞുപോയ ഇരുപത് കൊല്ലത്തെക്കുറിച്ച് അവനിങ്ങനെ ആലോചിച്ചിട്ടോ? അവനങ്ങനെ പരിതപിക്കുകയാണ്, ഇരുപത് കൊല്ലം ഞാൻ പ്രവാസ ലോകത്ത് നിന്നിട്ടോ ഭൂമി സ്വന്തമായി വാങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, ഒരു നല്ല വീട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്റെ മക്കളെ ഒന്ന് നന്നായിട്ട് കല്യാണം കഴിച്ച് പറഞ്ഞേക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, നാട്ടിലുള്ള നല്ല കർമ്മങ്ങളിൽ സാമ്പത്തികമായി സഹകരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, ശാരീരികമായും പറ്റിയിട്ടില്ല. ഇങ്ങനെ ജീവിതത്തിൽ നേടാൻ കഴിയാത്ത വിഷയങ്ങൾ ആലോചിച്ച പലപ്പോഴും നമ്മൾ വിഷമിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? അല്ലാഹ് ഈ 30 കൊല്ലത്തെ ജീവിതം കൊണ്ട് നാളെ സ്വർഗത്തിൽ ചെന്നാലിൽ വല്ലതും നേടാനുള്ള അമൽ ഞാൻ ചെയ്തോ? ഹൗദുൽ കൗതറെ കിട്ടാനുള്ള വല്ല യോഗ്യതയും എന്റെ ജീവിതത്തിൽ ഉണ്ടോ? ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് ഹൗദുൽ കൗതർ കൊടുക്കാൻ ചെല്ലുമ്പോ അവിടുന്ന് ആട്ടിയോടിക്കപ്പെടാനാണോ സാധ്യത, അല്ലെങ്കിൽ റസൂലുള്ള സ്വീകരിച്ച് വെള്ളം തരാനാണോ സാധ്യത? എന്റെ ജീവിതത്തിൽ ഞാൻ അതിനു മാത്രം അമല് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ആഹുറമാകുന്ന ലോകത്തിലേക്ക് എന്തെങ്കിലും സമ്പാദിച്ചു ണ്ടോ എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാറില്ലല്ലോ. ഓ സഹോദരന്മാരെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അഞ്ച് വസിയത്ത് ചെയ്തപ്പോ അതിൽ രണ്ടാമതായി പറഞ്ഞ വിഷയമാ അക്സിറു ദിക്റൽ ആഖിറ മിൻ ദിക്റി ദുനിയ. ദുനിയാവിന്റെ സ്മരണക്കാളും ആഖിറത്തിന്റെ ഓർമ്മ വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനിയും മൂന്ന് വിഷയം പറയാനുണ്ട്. എല്ലാം വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്.
തൽക്കാലം ഞാൻ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളെ പറഞ്ഞ രൂപത്തിൽ ജീവിക്കാൻ പറഞ്ഞവനും കേട്ടവർക്കും നീ തൗഫീക്ക് നൽകണേ. അല്ലാ, പറഞ്ഞതിൽ വല്ല പാളിച്ചകളും പിഴവുകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊറുക്കണം റഹ്മാനേ. എൻ്റെ സഹോദരന്മാരെല്ലാവരും എഴുന്നേറ്റ് ഇൻഷാല്ലാ ഒരു മൂന്ന് സലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്ത് പിരിയാണ്. ഇടയ്ക്ക് സ്ത്രീകളുടെ ഭാഗത്തേക്ക് പ്രവർത്തകർ ബക്കറ്റുമായി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വരും. ആ സമയത്ത് നന്നായി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ നാട്ടുകാരായ ആളുകൾക്കൊക്കെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും മറ്റുമൊക്കെ അറിയുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തിയതിൽ നിങ്ങൾക്ക് പരിതാപമുണ്ടാവുകയില്ല എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. കാരണം രാത്രി സമയത്ത് സഞ്ചരിക്കേണ്ടത് കുറേ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ നിന്ന് ഉസ്താദുമാർ പറഞ്ഞതുപോലെ പുറപ്പെട്ടാൽ നാളെ സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലേ ഞാൻ എൻ്റെ നാട്ടിലെത്തുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും പരിപൂർണമായി അവൻ്റെ ഹിഫ്ലിൽ ആക്കി തരുമാറാവട്ടെ. ഒരു പ്രയാസങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും അല്ലാഹു നമുക്ക് ആർക്കും നൽകാതിരിക്കട്ടെ. നമ്മിൽ ഇന്ന് ഈ അടുത്ത് മരിച്ചുപോയ റിയാസ് മുസലിയാർ അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ആ സഹോദരൻ്റെ ഖബർ അല്ലാഹു തആല സ്വർഗീയമായ എല്ലാ സുഖങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഖബറാക്കി അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. എൻ്റെ സഹോദരന്മാരെല്ലാവരും എഴുന്നേറ്റ് അടുത്ത് വന്നൊരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ പിരിയുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ പള്ളിയുടെ പണിയും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ പരിപാടിയുടെ ഒന്നാമത്തെ ദിവസമായതുകൊണ്ട് ഇവിടെ പിരിവും മറ്റുമൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല. ഇൻഷാല്ലാ ഇനിയുള്ള ദിവസങ്ങളിൽ വരുന്ന ഉസ്താദുമാരും അതുപോലെ സയ്യിദന്മാരുമൊക്കെ നിങ്ങളോട് പള്ളിയുടെ നിർമ്മാണത്തിൻ്റെ ആവശ്യത്തിലേക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ നന്നായി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസ്, നമ്മളിവിടെ ചെലവഴിച്ച സമയങ്ങൾ, നമ്മുടെ അധ്വാനങ്ങൾ, ഊർജങ്ങൾ എല്ലാം നാളെ ആഖിറത്തിൽ നമുക്ക് ഉപകരിക്കുന്ന വലിയ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരും ഉറക്കൊരു മൂന്ന് സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇൻഷാല്ലാ ദുആ ചെയ്തതിൻ്റെ ശേഷം നമുക്കെല്ലാവർക്കും ഒന്ന് മുസാഫാത്ത് ചെയ്ത് പിരിയണം. ആ സമയത്ത് നല്ലൊരു സംഖ്യ നിങ്ങളെല്ലാവരും ഇവിടെ ഏൽപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نسي ثناءً عليك أنت كما أثنيت فلك الحمد حتى ترضى. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وليائها وعلى آله وصحبه وسلم. റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനേ, നിങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണം റഹ്മാനേ, നീ സ്വീകരിക്കണം അല്ലാഹ്. പഠിച്ചവനെ, നിങ്ങൾ പാപികളാണ്, ദോഷികളാണ്. അറിഞ്ഞും മറയാതെയും രഹസ്യവും പരസ്യവുമായി ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ്. എല്ലാം നീ ഞങ്ങളിൽ നിന്നും മാപ്പാക്കി തരണം റഹ്മാനെ, നീ പുറത്തു തരണേ അല്ലാ. പ്രസവനെ, ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം അതെത്ര കാലമാണെന്ന് ഞങ്ങൾക്കൊരു നിശ്ചയവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിന്നിലേക്ക് വരാനുള്ളവരാ.
ഉത്സവനെ ഞങ്ങളെ കയ്യിൽ ഒരു അമലുമില്ല റഹ്മാനെ. അല്ലാഹ് ജീവിക്കുന്നത് എത്ര കാലമാണെങ്കിലും നല്ല തെറ്റ് ചെയ്യാത്തൊരു ജീവിതം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അല്ലാഹുവേ നിന്നെ പേടിക്കുന്ന നിന്നെ ഓർക്കുന്ന നല്ലൊരു കൽബ് നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളിൽ ധാരാളം ആളുകൾ രോഗികളാണ്. അല്ലാഹുവേ എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. പഠിച്ചവനെ ഈ മജ്ലിസിലേക്ക് വരുമ്പോൾ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. പ്രത്യേകിച്ച് ഈ നാട്ടിലെല്ലാം സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർക്ക് വലിയ രൂപത്തിൽ സഹായം ചെയ്തു കൊടുക്കുന്ന അന്തു എന്ന് പറയുന്ന പൊയ്യത്തവയിലുള്ള ചെറുപ്പക്കാരൻ ഈ നാട്ടിലൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അല്ലാഹുവേ നീ പരിപൂർണമായ ശിഫ നൽകണം റഹ്മാനെ. നീ എല്ലാ നിലക്കും റാഹത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഈ സദസ്സിൽ വന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെ രോഗികളായ ആളുകളുണ്ട്. ഞങ്ങളിൽ പല ആളുകളും പല വിധത്തിലുള്ള രോഗങ്ങളും അനുഭവിക്കുന്നവരാണ്. എല്ലാം നീ പരിപൂർണമായി ശിഫയാക്കണം റഹ്മാനെ. നീ റാഹത്തിലും സന്തോഷത്തിലുമാക്കണം അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾക്കാർക്കും നീ ക്യാൻസർ നൽകല്ലേ റഹ്മാനെ. അറ്റാക്ക് രോഗികളാക്കല്ലേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളുടെ കിഡ്നി ഫെയിലായിട്ട് ജീവൻ നിലനിർത്താൻ വേണ്ടി ഡയാലിസിസ് ചെയ്യുന്ന അവസ്ഥ നീ വരുത്തല്ലേ റഹ്മാനെ. അങ്ങനെ വലിയ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും അസ്തമിച്ച ഞങ്ങളുടെ കൂട്ടുകാരുണ്ട്. അല്ലാഹുവേ പരിപൂർണമായ ശമനം നൽകണേ റഹ്മാനെ. പഠിക്കുന്ന കാലത്ത് മുത്തകല്ലിമായ സമയത്ത് അല്ലാഹുവേ ഭക്ഷണം വെച്ച് തന്നൊരു ഉമ്മ ക്യാൻസർ രോഗിയാണ്. പഠിച്ചവനെ നീ പരിപൂർണമായി ആ ഉമ്മാക്ക് ശമനം നൽകണേ റഹ്മാനെ. ദീർഘ ആയുസ് ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങളെ ഞങ്ങളാവാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടവരാ. ഞങ്ങൾക്കവരെ മറന്നുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല അല്ലാഹ്. ആ മാതാപിതാക്കൾക്ക് നീ ആയുസ് നീട്ടിക്കൊടുക്കണേ റഹ്മാനെ. ആഫിയത്ത് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരുടെ ഖബറ് നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളും മരിച്ചാലും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ തരണേ അല്ലാഹ്. തന്ന മക്കളെ നീ അങ്ങനെ ആക്കി തരണേ റഹ്മാനെ. അല്ലാഹ് അതുപോലെ ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്ന ഞങ്ങളുടെ ഉസ്താദുമാരുണ്ട്. വിശിഷ്യ മഹാനായ റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ്. അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകണേ അല്ലാഹ്. അതുപോലെ സുൽത്താനുൽ ഉലമാ ഉസ്താദ് നീ ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകണേ റഹ്മാനേ. അതുപോലെ ഞങ്ങളുടെ സാദാത്യങ്ങൾ ഉസ്താദുമാര് എല്ലാവരുടെയും തണല് നീ ഞങ്ങൾക്ക് ദീർഘകാലം നീട്ടിത്തരണം റഹ്മാനെ. സുന്നിയായി ജീവിച്ച് സുന്നിയായി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. കള്ളത്തരീക്കത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ റഹ്മാനെ. ജീവിതകാലത്ത് പണ്ഡിതന്മാരെ എല്ലാം ധിക്കരിച്ച് പണ്ഡിതന്മാരെ നിസ്സാരപ്പെടുത്തി സംസാരിച്ച് ആ കാരണം കൊണ്ട് ഹിദായത്ത് തെറ്റി ഏതെങ്കിലും കള്ളത്തരീക്കത്തിൽ ചെന്ന് ചാടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ റഹ്മാനെ. നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ. ഉസ്താദുമാർക്കെതിരെ നാവ് വെക്കുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാനെ. അല്ലാ ഈ സദസ്സിൽ ധാരാളം ചെറുപ്പക്കാരുണ്ട്. അർശിൻ്റെ തണല് നൽകി നീ ആദരിക്കണം റഹ്മാനെ. ഈ നാടിന് ഉപകരിക്കുന്ന യുവാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചു വന്ന ഉമ്മമാരുണ്ട്. അല്ലാഹുവേ ഖദീജ ബീവിയോടുകൂടെ ഫാത്തിമ ബീവിയോടുകൂടെ സ്വർഗം പുൽകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാ
ഞങ്ങള് പങ്കെടുക്കുന്ന മജ്ലിസുകളെല്ലാം നാളെ ആഖിറത്തിലേക്കുള്ള മജ്ലിസുകളിൽ പൊടുത്തിത്തരണേ റഹ്മാനെ. ഇത് ദുനിയാവിൽ പേര് കിട്ടാനോ ദുനിയാവിൽ അഭിപ്രായം പറയാനോ ഉള്ള മജ്ലിസാക്കി മാത്രം നീ മാറ്റിക്കളയല്ലേ അല്ലാ. ആരാരുമില്ലാത്ത ഖബറിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോ ആ ഖബർ പ്രകാശിപ്പിക്കുന്ന അമലുകളിൽ ഈ മജ്ലിസ് നീ പൊടുത്തിത്തരണേ റഹ്മാനേ, നീ പൊടുത്തിത്തരണേ അല്ലാ. അവസാനം എന്ന കലിമത്തു തൗഹീദ് പരിപൂർണമായി ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ, നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മനസ്സിൽ ചോദിക്കാൻ ധാരാളം വിഷയങ്ങളുണ്ട്. ഹബീബായ തങ്ങൾ നിന്നോട് ഏതൊക്കെ ഖൈറാത്തുകൾ ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം നീ അടിയങ്ങൾക്കും നൽകണേ റഹ്മാനെ. ഹബീബായ തങ്ങൾ എന്തൊക്കെ ശറിൽ നിന്നാണോ നിന്നോട് കാവൽ തേടിയത് അതിൽ നിന്നെല്ലാം നീ ഞങ്ങൾക്കും കാവൽ നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ജഅൽ ജംഅന ഹാദാ ജംഅൻ മർഹൂമ വതഫർഖന മിൻ ബഅദിഹി തഫർഖൻ മഅസൂമ. അല്ലാഹുമ്മ ലാ തജഅൽ മിന്ന വലാ ഫീന വലാ മാനാ സഖിയൻ വലാ മത്റൂദൻ വലാ മഹ്റൂമ. ربنا عليك توكلنا وإليك نبنا وإليك المصير. آمين برحمتك يا أرحم الراحمين بفضلي صلى الله على محمد صلى الله عليه وسلم. الله برمصافات چيوگا സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്ത്രീ മരിച്ചുപോയ ബാപ്പയുടെ പേരിൽ 500 രൂപയ്ക്ക് സംഭാവന ചെയ്തിരിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാ, നാളെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ലുക്മാനുൽ ഹക്കീം സഖാഫി പുല്ലാര അവർകളാണ്. 24-ാം തീയതി വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രി മഹത്തായ ബുർദ മജ്ലിസ് നടക്കുന്നു. ഹാഫിദ് അൻവർ അലി സഖാഫി ശരിയ നേതൃത്വം നൽകുന്നു. ഹഫ്സൽ കണ്ണൂർ അതേപോലെ മാസ്റ്റർ സമ്മാസ് മംഗളൂർ സംബന്ധിക്കുന്നു. അതേപോലെ അവസാന ദിവസം സയ്യിദ് ഷിഹാബുദ്ദീൻ കുള്ളൂർ തങ്ങൾ സംബന്ധിക്കുന്നു. ഏവരെയും ഈ പരിപാടിക്ക് എല്ലാ ദിവസവും വന്ന് വിജയിപ്പിക്കണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടതുപോലെ നമുക്ക് പ്രഭാഷണം നടത്തി തന്ന ബഹുമാനപ്പെട്ട റാഫി അഹ്സനി കാന്തപുരം അവറുകൾക്ക് നമ്മുടെ മദ്രസയുടെ പേരിൽ 1000
നന്ദികൾ അർപ്പിക്കുന്നു. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാരാകട്ടെ. അതേപോലെ നമ്മുടെ ഈ പരിപാടിക്കെത്തിയ ദോട്ട ഖത്തീബ് ഉസ്താദ് അബ്ദുൽ അസീസ് സാദി, അഷ്റഫ് ഇംദാദി, അതേപോലെ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷെരീഫ് ബാക്കവി, അതേപോലെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ രഞ്ചാടി ഖത്തീബ് ഉസ്താദ്, അതേപോലെ ഈ പരിപാടിയിൽ വന്ന് നമ്മോട് സഹകരിച്ച സഹായിച്ച സർവ മുഅ്മിന് മുഅ്മിനാത്തുകളെയും ലൈവായി ഈ പരിപാടി എല്ലാ നാടുകളിലേക്കും എത്തിച്ചു കൊടുത്ത കേസ് ഒ സി ആർ, അതേപോലെ സൗണ്ട്സ് വേണ്ടതുപോലെ നമുക്ക് സെറ്റിംഗ് ചെയ്ത് തന്ന എ ബി സൗണ്ട്സ്, ഇത് ഈ പരിപാടിക്ക് അധ്വാനിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.